ചുവടുകൾ ചുവടുകൾ നോമ്പുകാല വിചിന്തനങ്ങൾ 34-ാം ദിവസം. സന്ദേശം ഫാദർ ഷിൻഡോ മംഗലത്ത് വി സി. അവതരണം ലോഗോസ് മീഡിയ. ഒരു ഗുരു എപ്പോഴും സംസാരിച്ചിരുന്നത് കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമാണ്. കേൾക്കുന്നവരുടെയൊക്കെ ഹൃദയം ആർദ്രമാകുന്ന തരം പ്രബോധനമായിരുന്നു. ആ ഗ്രാമത്തിലെ കച്ചവടക്കാരൻ മിക്കവാറും ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കാനെത്തുമായിരുന്നു. ഒരു ദിവസം ആൾക്കൂട്ടം മുഴുവൻ പോയി കഴിയുന്നതുവരെ അയാൾ കാത്തുനിന്നു. എന്നിട്ട് ഗുരുവിൻ്റെ അടുത്തെത്തി സംസാരിച്ചു തുടങ്ങി. അയാൾ ഗുരുവിനോട് പറഞ്ഞു, എത്ര മധുരമാണ് അങ്ങയുടെ വാക്കുകൾ. അങ്ങയെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയം അലിവാർന്നു. എല്ലാവരെയും സ്നേഹിക്കണമെന്ന് എനിക്ക് തോന്നി. സർവ മനുഷ്യരെയും പ്രപഞ്ചത്തെയും കിളികളെയും എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ എൻ്റെ ഹൃദയം തുറന്നു. എല്ലാ മനുഷ്യരോടും എനിക്ക് കരുണ തോന്നുന്നുണ്ട്, ഒരാളോടൊഴികെ. ഗ്രാമത്തിൻ്റെ തെരുവിൽ ഞാൻ കച്ചവടം നടത്തുന്നതിനെതിരെ വിൽപ്പന നടത്തുന്ന ഒരാളുണ്ട്. അയാളോട് അസൂയയും അല്പം കലഹവുമൊക്കെ എന്നിലുണ്ട്. ഗുരു ഒരു കാര്യം എന്നോട് പറഞ്ഞാലും ഞാൻ കാണിക്കുന്ന കരുണയിൽ നിന്ന് ഒരാളെ മാത്രം ഒഴിവാക്കാൻ അങ്ങനെ അനുവദിക്കുമോ? ഗുരുവിൻ്റെ ഉത്തരം പെട്ടെന്നായിരുന്നു, നിനക്കിഷ്ടമില്ലാത്ത ഒരാളെ, നിനക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളെ മാറ്റി നിർത്തുമ്പോൾ പിന്നെ അതിനെ കരുണയെന്ന് വിളിക്കാനാവില്ല. സ്നേഹമെന്ന ആശയം സംസാരിക്കാൻ എളുപ്പമാണ്. നാമമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത മനുഷ്യരെക്കുറിച്ച് സ്നേഹത്തോടെ സംസാരിക്കാൻ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പെടുന്നവർ, നമ്മുടെ അടുത്ത് പരിചയമുള്ളവർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായി കരുതേണ്ടവരെയൊക്കെ സ്നേഹത്തിൻ്റെ മറുപുറത്തു നിർത്താൻ സാധ്യതയുണ്ട്. ചിലരോട് ക്ഷമിക്കാൻ, ചിലരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ, ചിലരോട് കരുണ കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അത്തരം മനുഷ്യരെയും കൂടി നമ്മുടെ സ്നേഹവലയത്തിനുള്ളിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അതിനെ സ്നേഹമെന്നോ കരുണയെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്നത്. യേശു കുരിശിൽ മരിക്കുകയാണ്. കുരിശുമരണത്തിലെ അതിതീവ്രമായ വേദനയ്ക്കിടയിലും അവൻ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മനുഷ്യരോട് നിരുപാധികം ക്ഷമിക്കുകയാണ്. അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞവരോട്, തൻ്റെ കുരിശുമരണത്തിന് കാരണമായവരോടൊക്കെ ഈശോ ക്ഷമിക്കുന്നു, അവരെയും സ്നേഹത്തിൽ ഉൾപ്പെടുത്തുന്നു. നോമ്പുകാലത്ത് സ്നേഹത്തിൻ്റെ ചങ്ങലക്കണ്ണികളിലേക്ക് എല്ലാവരെയും ഉൾപ്പെടുത്താനുള്ള ശ്രമമുണ്ടാകട്ടെ. നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ ആരെയെങ്കിലും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെയും കൂടി നമ്മുടെ കാരുണ്യത്തിൻ്റെ പരിധികൾക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. സ്നേഹം പൂർണ്ണമാകുന്നത് ഭേദമില്ലാതെ എല്ലാവരെയും സ്വീകരിക്കുമ്പോഴാണ്. അത് മറക്കാതിരിക്കാം. ചുവടുകൾ ചുവടുകൾ.